ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴം പുളിശ്ശേരിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഏത്തക്ക എടുത്ത് നാലായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ അതിനോടൊപ്പം പച്ചമുളകുണ്ട്, തൈര് പ്രധാനമാണ്, തേങ്ങ വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് പൊടി വേണം, ജീരകപ്പൊടി വേണം, താളിക്കാനായിട്ട് ഉള്ളി, കടുക്, വറ്റൻമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് എണ്ണ, ഉപ്പ്, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണം. അപ്പോൾ ആദ്യമായിട്ട് ഒരു ചട്ടി നമുക്കെടുക്കാം. അതിലേക്ക് പഴവും പച്ചമുളകും നമ്മളിട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി അതിനകത്ത് ചേർക്കാം. കുറച്ച് മതി, എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിന് നിനക്കൊക്കെ വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു കപ്പ് തേങ്ങ എടുത്ത് അതിൽ അര സ്പൂൺ ജീരകപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, മുഴുവനായിട്ടുള്ള കുരുമുളകാണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ മതി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ തൈര് കടഞ്ഞു വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് മാറ്റിയായിരുന്നു ഞാൻ, എന്നിട്ട് സ്റ്റൗ കത്തിച്ച് നമ്മളെടുത്ത് വെച്ച സാധനങ്ങളെല്ലാം അതിലോട്ട് വെച്ചു. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവട്ടെ, അടച്ചു വെച്ച് കൊടുക്കാം. ചട്ടി അടച്ചു വെച്ച് ഇനി ഇത് വേവട്ടെ. അപ്പോഴത്തേക്ക് തേങ്ങയും കുരുമുളകും ജീരകവും കൂടെ അരച്ചുകൊണ്ട് വരാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതുവരെ ഇത് വേവട്ടെ. ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കണം. വീണ്ടും ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് അടപ്പ് ഒന്നുകൂടി തുറന്നു നോക്കാം. ഒന്ന് അടക്കി കൊടുക്കാം. വെള്ളം ശകലം കൂടെ ഒന്ന് പറ്റട്ടെ. അതുവരെ നമുക്കൊന്ന് കൂടെ അടച്ചു വെക്കാം. അടപ്പ് തുറന്നു നോക്കാം. വെള്ളമൊക്കെ ഒരുവിധം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് നമുക്ക് ചേർക്കാം. കൂട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് അരപ്പ് തീർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട കാര്യമില്ല. ഓഫ് ചെയ്ത് വയ്ക്കാം. ചൂടാകട്ടെ. എന്നിട്ട് തൈര് ചേർക്കാം. സ്റ്റവ് കത്തിച്ച് അതിലൊരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായപ്പോൾ കടുകിട്ട്
കടുക് പൊട്ടിയിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചത്. കൊച്ചുള്ളി മൂത്തപ്പോഴത്തേക്ക് വറ്റൻമുളകിനകത്തോട്ടിട്ട് കറിവേപ്പിലയിട്ട് ഇരുപൊടി മുളക് പൊടി ഇട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കൂട്ടൊക്കെ തണുത്ത് അതിലേക്ക് തൈര് ഒഴിക്കുന്നു. ഒരു കപ്പ് തൈരാണ് ഒഴിച്ചത്. ആ തൈരിന് വേണ്ട കുറച്ചുപ്പും കൂടെ ചേർക്കുക അതിനകത്ത്. നമ്മുടെ പഴം പുളിശ്ശേരി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പം നമ്മുടെ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. പഴം പുളിശ്ശേരി റെഡിയായി. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.